എല്ലാ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഏറ്റവും സ്നേഹത്തോടെ യു ടെൻ ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പം നാളെ നിങ്ങളുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം നമുക്കറിയാം സ്കൂളിലൊന്നും പോകാൻ സാധിക്കാതെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ എക്സാം തുടങ്ങുകയാണ്. 5 ദിവസം കൊണ്ടാണ് നിങ്ങളുടെ എക്സാമുകളെല്ലാം തീരുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പഠിച്ചതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോക്കസ് ഏരിയയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നത് മലയാളത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അത്, അത് ഒരു മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. അപ്പോൾ ഈ മോഡലിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ ഇനിയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മലയാളം മാത്രമല്ല മറ്റ് സബ്ജക്ട്സിൻ്റെയും ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് തരാം. ഇനി നമ്മൾ ചെയ്യുമ്പോൾ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ സോൾവ് ചെയ്യുന്ന വീഡിയോസ്, അതായത് നമുക്ക് തരുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം SSLC എക്സാമിന് മുൻപായിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് തരുന്നത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ വേണം, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്നാണ് പഠിച്ചിട്ടുള്ളത്. സ്കൂളിൽ പോയി പഠിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. ആത്മവിശ്വാസത്തോടുകൂടെ നാളെ എക്സാമിന് പോകാൻ റെഡി ആവുക. അപ്പോൾ ഇവിടെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യനും വിട്ട് കളയരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഓർഡറിൽ തന്നെ എഴുതുക. അഥവാ എന്തെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്ത് വയ്ക്കുക. അവസാനം ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായി പഠിച്ച് ഒരുങ്ങി നാളെ നല്ലപോലെ പ്രാർത്ഥിച്ച് എക്സാമിന് പോവുക. പഠിച്ചതെല്ലാം ഓർമ്മ വരാനായിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായി എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു.